നമസ്കാരം ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സോണിയ ദീതിയുടെ ഒരു ശിഷ്യൻ ഇങ്ങ് കർണാടകയിലെ കോൺഗ്രസ് എം എൽ എ നടത്തിയ വെളിപ്പെടുത്തൽ നമ്മളെല്ലാം കേട്ടതാണല്ലോ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പച്ചയായ യാഥാർത്ഥ്യം അങ്ങ് വിളിച്ചു പറഞ്ഞു പോയി എന്ന് മാത്രം അതായത് സോണിയാഗാന്ധിയെ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും കാലം സോണിയാഗാന്ധിയും നെഹ്റുവായിക്കോട്ടെ ഇന്ദിരാഗാന്ധിയായിക്കോട്ടെ ഇവരെല്ലാം ഇന്ത്യയുടെ ഭരണം കയ്യാളുന്ന സമയം മുതൽ നമുക്ക് കിട്ടിയത് എത്ര രൂപയാണ് എന്നറിയാമല്ലോ മൂന്ന് നാലോ തലമുറയ്ക്ക് ജീവിക്കാനുള്ള പണം നമ്മൾ ഉണ്ടാക്കി ഇവരെ ഉപയോഗിച്ച് എന്നാണ് കോൺഗ്രസ് എം എൽ എ പറഞ്ഞത് അയാൾക്ക് തന്നെ നിശ്ചയമില്ല എത്ര പണമാണ് അയാൾ ഉണ്ടാക്കിയത് എന്ന് ഇതെല്ലാം ഖജനാവ് കൊള്ളയടിച്ച് ഉണ്ടാക്കിയതാണ് എന്നതിൽ തർക്കമില്ലല്ലോ സോണിയാഗാന്ധി സൂപ്പർ പ്രധാനമന്ത്രി ആയിരുന്ന പത്തു വർഷം ഈ രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്നും പോയ തുക എത്രയെന്ന് തിട്ടപ്പെടുത്താൻ പോലും പോയിട്ട് മനസ്സിലൊന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ടു ജി സ്പെക്ട്രം അതുപോലെ തന്നെ നാഷണൽ ഗെയിംസ് തീവണ്ടിയുമായി ബന്ധപ്പെട്ട റെയിൽവേയുമായി ബന്ധപ്പെട്ട അഴിമതികൾ അങ്ങനെ നിരവധി നിരവധി അഴിമതികൾ എല്ലാ സർക്കാർ വകുപ്പുകളിലും അഴിമതിയായിരുന്നു സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്ര വന്നു അവരോടൊപ്പം നിൽക്കുന്നവരുടെ വീട്ടിലേക്ക് എത്ര വന്നു എന്നൊക്കെ നമുക്കിപ്പോഴും ഊഹിക്കാൻ പ്രയാസമാണ് ആ ദീതിയുടെ ഒരു ശിഷ്യൻ പറഞ്ഞത് ഇത്രയും മാത്രമാണ് ഇന്ന് മറ്റൊരു ദീതിയുടെ മറ്റൊരു ശിഷ്യൻ്റെ കഥ വന്നിട്ടുണ്ട് ആ ശിഷ്യൻ്റെ കാമുകിയുടെ വീട് പരിശോധിച്ചപ്പോൾ കിട്ടിയതത്രേ ഒരു മുറി നിറയെ രണ്ടായിരത്തിൻ്റെ നോട്ടുകളാണ് അതായത് ഏതാണ്ട് ഇരുപത്തി ഒന്ന് കോടിയോളം രൂപയുടെ കറൻസി പത്തോ പതിനഞ്ചോ മൊബൈൽ ഫോണുകൾ സ്വർണ്ണാഭരണങ്ങൾ ഭൂസ്വത്തുക്കളുടെ രേഖകൾ ഇതെല്ലാം ഫ്ലാറ്റിൽ കൊൽക്കത്തയിലെ ആഡംബര കുന്നുകൂടി കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളായ ഇ ഡിയും സി ബി ഐ യുമെല്ലാം ഇദ്ദേഹത്തെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇനി ഇ ഡി അല്ല സി ബി ഐ അല്ല മറ്റാരും വന്നാലും വീട്ടിൽ വന്നിരുന്നാൽ സൽക്കരിക്കും എന്ന് വളരെ തമാശയോടുകൂടി നമ്മുടെ മന്ത്രി പറഞ്ഞതേയുള്ളൂ അടുത്ത ദിവസം തന്നെ ഇ ഡി കാമുകിയുടെ ഫ്ലാറ്റിൽ കയറി നിരങ്ങിക്കഴിഞ്ഞു മന്ത്രിക്കറിയാം എൻ്റെ ഫ്ളാറ്റിൽ ഒന്നുമില്ല താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ് എന്ന് ഇവിടെ ആർക്കും അറിയില്ല എന്നായിരുന്നു നമ്മുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത ശിഷ്യനായ നമ്മുടെ മന്ത്രി പാർത്ഥ ചാറ്റർജിയുടേത് പക്ഷേ നമുക്കറിയാം ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് അഴിമതി വിരുദ്ധ സർക്കാരാണ് ഇത്തരം ദീദിമാരുടെ പണം എവിടെയുണ്ട് എന്നവർക്ക് തീർച്ചയായിട്ടും അറിയാം നേരെ പോയി തപ്പിയത് മന്ത്രിയുടെ കാമുകിയുടെ വീട്ടിലാണ് ഇന്നിതാ പുതിയ വാർത്ത വന്നിരിക്കുന്നു ഇന്ന് രാവിലെ മന്ത്രി പാർത്ഥ ചാറ്റർജി അറസ്റ്റ് ചെയ്തു കഴിഞ്ഞു അതിനുശേഷവും ഇ പരിശോധന തുടരുന്നു പുതിയൊരു കാമുകി അവിടെ വന്നു കഴിഞ്ഞു അതായത് ഈ മന്ത്രിയുടെ ഇതേ മന്ത്രിയുടെ തന്നെ മറ്റൊരു ബിനാമിയായ കാമുകി കൊൽക്കത്ത കൊൽക്കത്തയിലെ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ബംഗാളി വിഭാഗം മേധാവിയായ മോണാലിസ ദാസ് മോണാലിസക്ക് ഈ നഗരത്തിലുടനീളം ഏതാണ്ട് പത്തോളം ആഡംബര ഫ്ലാറ്റുകളുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് ഇവിടങ്ങളിലെല്ലാം പരിശോധന തുടരുമായിരിക്കും എന്തായാലും ഈ മമതാ ബാനർജി എന്ന ദീതിയുടെ ഏറ്റവും അടുത്ത ശിഷ്യൻ്റെ കിടപ്പറ പരിശോധിച്ചപ്പോൾ തന്നെ കുന്നുകണക്കിന് പണമാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത് ബംഗാളിൽ വർഷങ്ങൾ നീണ്ട തുടർഭരണമാണ് ഈ തുടർഭരണത്തിലൂടെ അവരുണ്ടാക്കിയത് ബി ജെ പി വിരുദ്ധത പ്രസംഗിച്ച് മതേതരത്വം പ്രസംഗിച്ച് ജനാധിപത്യം പ്രസംഗിച്ച് ഇവരുണ്ടാക്കുന്നത് ഇത്രയും കോടിക്കണക്കിന് പണമാണ് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇത് പാർത്ഥ ചാറ്റർജിയുടെ മാത്രം പണമാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇത് പാർത്ഥ ചാറ്റർജിയും ഈ ദീതിമാരുമെല്ലാം ബിനാമികളാകുമ്പോൾ മമതാ ബാനർജിയുടെ കരങ്ങളാണ് ഇതിനെല്ലാം പുറകിൽ എന്ന് അന്വേഷണ ഏജൻസികൾ സംശയിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും സംശയിച്ചു പോയാൽ തെറ്റുപറയാനാവില്ല എന്തായാലും ബംഗാളിലെ ദീതിയുടെയും സോണിയാ ദീദിയുടെയും കഥ ഏതാണ്ട് അവസാനത്തോടടുക്കുന്നു എന്നാൽ അഴിമതിക്ക് അഴിമതി കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ രണ്ടു പേരുടെയും അടുത്തെത്തിക്കഴിഞ്ഞു സോണിയ ഗാന്ധി ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്യലിന് കയറിയിറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അടുത്തത് മമതാ ദീതിയിലേക്കാണ് കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റം എന്തുകൊണ്ടാണ് ഇവരൊക്കെ ബി ജെ പിയെ ശക്തിയുക്തം ഒരുമിച്ച് നിന്ന് എതിർക്കുന്നത് എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അങ്ങ് യു പിയിൽ മറ്റൊരു ദീതി ഉണ്ടായിരുന്നു ആ ദീതിയെ വല്ലാതെ അങ്ങ് ഒഴി ഒതുക്കിക്കളഞ്ഞു നരേന്ദ്രമോദി കാരണം ആ വീതിയുടെയും പണി ഇതുതന്നെയാണ് ഇപ്പോൾ മിക്കവാറും ഈ ദീതിമാരുടെ എല്ലാം ആപ്പീസ് പൂട്ടുന്ന മട്ടാണ് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അഴിമതി തുടച്ചു നീക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് അദ്ദേഹം സ്വച്ഛഭാരത് എന്ന് പറയുമ്പോൾ കേവലം റോഡരികുകൾ തൂത്തു വൃത്തിയാക്കുക മാത്രമല്ല ഭരണതലങ്ങളിൽ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നോട്ടുകെട്ടുകൾ കൂട്ടിയിട്ടിരിക്കുന്ന കിടപ്പറകളിലേക്ക് അന്വേഷണ ഏജൻസികൾ ഏതു നിമിഷവും ഓടിയെത്താം എന്നുള്ളതാണ് ഇങ് കേരളത്തിലേക്ക് വന്നാൽ ഇന്നത്തെ ഓട്ടപ്രദർശനത്തിൽ സ്പീക്കറുടെ പ്രസ്താവന നമ്മൾ കണ്ടതാണ് അതായത് കഴിഞ്ഞ ദിവസം എം എം മണിക്ക് നേരെ അല്ലെങ്കിൽ എം എം മണിയുടെ പ്രസ്താവന അതീവ ദൗർഭാഗ്യകരമാണ് എന്ന് സ്പീക്കർ റൂളിംഗ് നൽകുന്നു ആ റൂളിംഗ് കേട്ടയുടൻ എം എം മണി തൻ്റെ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയുന്നു ഉടൻ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു ഇതാ സ്പീക്കർ ജനാധിപത്യത്തിൻ്റെ ഔന്നിത്യത്തിലെത്തിയിരിക്കുന്നു സ്വയം വിമർശനത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വയം വിമർശനത്തിലുള്ള കരുത്ത് തെളിയിക്കുന്നതാണിത് എന്നെല്ലാം വലിയ വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ട് വാവിട്ടുപോയ ഒരു സംഗതി ഏറ്റവും വൃത്തികേടായ വർത്തമാനം ആ വർത്തമാനം ലോകമെമ്പാടും പരസ്യമായപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അത് പിൻവലിക്കാതെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ പിൻവലിച്ചതാണ് വീണിടത്ത് കിടന്നുരുളാൻ ഈ മാർസിസ്റ്റ് പാർട്ടിയെ പോലെ മറ്റൊരു പാർട്ടി ഈ ലോകത്തുണ്ടാവില്ല അതിന് കൂട്ടുനിൽക്കാൻ ഈ സ്വയം വിമർശന സിദ്ധാന്തമൊക്കെ കേട്ടു നിൽക്കാൻ കുറേ മാധ്യമങ്ങളും പിന്നെ കെ ടി ജലീൽ എന്നൊരു മുൻമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചപ്പോൾ എതിർത്ത് എന്തൊക്കെയോ ചിലത് പറഞ്ഞിരുന്നു വീണ്ടും സ്വപ്ന സുരേഷ് അതിനും മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ കാണാനില്ല സ്വപ്ന സുരേഷിനെ പേടിച്ച് ആ മുൻമന്ത്രി ഒളിവിലാണോ എന്നതാണ് സംശയം എന്തായാലും ഓപ്പറേഷൻ താമര വരുന്നുണ്ട് ജാർഖണ്ഡിൽ അത് സംബന്ധിക്കുന്ന സൂചനകളും ഇന്ന് വന്നു കഴിഞ്ഞു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ആകെ എഴുപത്തി ഒൻപത് എം എൽ എ മാർ വോട്ട് ചെയ്തതിൽ എഴുപത് എം എൽ എ മാർ മാത്രം എഴുപത് എം എൽ എമാരും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് വെറും ഒൻപത് എം എൽ എ മാത്രമാണ് പ്രതിപക്ഷത്തിന് ലഭിച്ചത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനമാണ് എന്നോർക്കണം കോൺഗ്രസും ജെ എം എമ്മും ഒരുമിച്ച് ഭരിക്കുന്ന സംസ്ഥാനമാണ് എന്നോർക്കണം ബി ജെ പി പ്രതിപക്ഷത്താണ് എന്നോർക്കണം ബി ജെ പിക്ക് അവിടെ ഇരുപത്തി അംഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നോർക്കണം അപ്പോഴാണ് എഴുപത് വോട്ടുകളുമായി ദ്രൗപതി മുർമു എന്ന ബി ജെ പിയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി മുന്നേറിയത് ചുരുക്കം പറഞ്ഞാൽ ഝാർഖണ്ഡും ഉടൻ ബി ജെ പിയുടെ ഭരണത്തിൻ കീഴിൽ ആകാൻ പോവുകയാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്